Hi friends, welcome to Arabian Motoring. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്ന വണ്ടി ടൊയോട്ടയുടെ 86 എന്ന് പറയുന്ന ഒരു സ്പോർട്സ് കാർ ആണ്. സുബാറു BRS, സിയോൺ FRS, ടൊയോട്ട 86 ഈ മൂന്ന് വണ്ടികളും ഒരേ പ്ലാറ്റ്ഫോമിൽ ബിൽഡ് ചെയ്തിട്ടുള്ള വണ്ടികളാണ്. നമുക്ക് ഈ വണ്ടിയുടെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് ഒന്ന് പോവാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യാനും മറക്കണ്ട. വീഡിയോയിലേക്ക് പോവാം. 2012 ടൊയോട്ടയും സുബാറും തമ്മിലുള്ള ഒരു ടൈപ്പിന്റെ ഭാഗമായിട്ടാണ് ഈ ടൊയോട്ട 86 ജനിക്കുന്നത്. ഈ വണ്ടിക്ക് ഒരുപാട് ഫാൻ ഫോളോവേഴ്സ് ഉണ്ട്. ഈ ടൊയോട്ടയുടെ ഒരു സൂപ്പർ കാർ, സ്പോർട്സ് കാർ എന്നൊക്കെ നമുക്ക് പറയാവുന്ന ഒരു വണ്ടിയാണ് ഇത്. ആക്ച്വലി ഗ്രാൻഡ് ടൂറിസ്മോ 86 എന്നാണ് ഈ GT86 എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് AE86 എന്ന് പറയുന്ന ടൊയോട്ടയുടെ ഒരു പ്രീവിയസ് മോഡലും അതേപോലെ തന്നെ ഗ്രാൻഡ് ടൂറിസ്മോ എന്ന് പറയുന്ന ആ ഒരു രണ്ട് കോമ്പിനേഷനോട് വെച്ചിട്ടാണ് GT86 എന്ന് ഇവർ ഈ വണ്ടിനെ വിളിക്കുന്നത്. വണ്ടിയുടെ ഫ്രണ്ട് വ്യൂവിൽ ഏറ്റവും അട്രാക്റ്റീവായിട്ട് നമുക്ക് ഈ ടൊയോട്ടയുടെ ഒരു ബാഡ്ജിങ് വരുന്നുണ്ട്. അതേപോലെ തന്നെ താഴേക്ക് വരുമ്പോൾ ഇവിടെ എയർ ഡാമും സൈഡിൽ ഫോഗ് ലൈറ്റ്സുമാണ് ഫ്രണ്ടിലെ ഒരു ഈ വണ്ടിയുടെ അട്രാക്ഷൻ. ഇതിൽ പ്രത്യേകിച്ച് മോഡിഫിക്കേഷൻസ് ഒന്നും ഈ വണ്ടിയുടെ ഓണർ ചെയ്തിട്ടില്ല. പക്ഷേങ്കിൽ ഒരുപാട് മോഡിഫിക്കേഷന് സാധ്യതയുള്ള ഒരു വണ്ടിയാണ് ഈ ടൊയോട്ട 86 എന്ന് പറയുന്ന ഈ ഒരു സ്പോർട്സ് കാർ. പിന്നെ വണ്ടിയുടെ സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് 86 എന്നൊരു ബാഡ്ജിങ്ങും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. വളരെ സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ആ റീഡിങ് കാണാൻ പറ്റും. 86 എന്നാണ് ആ ബാഡ്ജിങ്ങിൽ വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ ഇത് 16-inch അലോയ് വീൽസാണ് ഈ വണ്ടിക്ക് വന്നിരിക്കുന്നത്. ഇത് 2013 വണ്ടിയാണ് നമ്മളിപ്പോൾ ഈ റിവ്യൂ ചെയ്തിരിക്കുന്ന വണ്ടി. ഇപ്പം 2017 അതിനുശേഷം 2021 ഫേസ് ലിഫ്റ്റുകൾ വന്നിട്ടുണ്ട്. ഇപ്പം ഏറ്റവും പുതിയ ഫേസ് ലിഫ്റ്റിലൊക്കെ 19-inch അലോയ് വീൽസ് വരെയാണ് വണ്ടിയിൽ വന്നിരിക്കുന്നത്. വണ്ടിയുടെ സൈഡിൽ വ്യൂവിൽ നിന്ന് ബാക്കിലേക്ക് വരുമ്പോൾ ഇവിടെ ബൂട്ടിൽ വന്നിട്ട് വളരെ ചെറിയ, എല്ലാ സ്പോർട്സ് കാറുകൾക്കും ഈ ഒരു ലിമിറ്റേഷൻ ഉണ്ട്. അത് അക്സെപ്റ്റ് ചെയ്തുകൊണ്ടാണ് ഈ സ്പോർട്സ് കാർ ഓൺ ചെയ്യുന്ന ആൾക്കാർ ഇത് വാങ്ങിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ 237 liter ബൂട്ട് സ്പേസ് കപ്പാസിറ്റി മാത്രമേ ഈ വണ്ടിക്ക് വന്നിട്ടുള്ളൂ. എന്നുവെച്ചാൽ ഒരു ചെറിയ ഒന്നോ രണ്ടോ ചെറിയ പെട്ടികൾ വെക്കാനും മാത്രമുള്ള കപ്പാസിറ്റിയെ നമുക്ക് ഇവിടെ കിട്ടത്തുള്ളൂ ബാക്കിൽ. താഴേക്ക് വരുവാണെങ്കിൽ എക്സോസ്റ്റ് ആണെങ്കിലും ഇവിടെയൊക്കെ മോഡിഫിക്കേഷൻസ് ഒരുപാട് സാധ്യതയുള്ള ഒരു ഭാഗം തന്നെയാണ് ഈ ടൊയോട്ട 86. ഇത് ഇതിന്റെ ഓണർ ചേട്ടനോട് പറഞ്ഞു. പുള്ളി നേരത്തെ എക്സോസ്റ്റ് കവറും ക്യാപ്പൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇവിടുത്തെ ലീഗൽ ഇഷ്യൂസ് ഒക്കെ വന്നതുകൊണ്ട് അതൊന്ന് മാറ്റിയതാണെന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ അത് മോഡിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ വണ്ടി ഒരു വേറെ ലെവൽ വണ്ടിയാണ്. ഈ വണ്ടിക്ക് ഇവിടെ മാർക്കറ്റ് വാല്യൂ വരുന്നത് അതിൻ്റെ 100,000 തരംസ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി 20-25 lakh ഇടയിലാണ് വാല്യൂ വരുന്നത്. ഇതൊരു സ്മോൾ, ലൈറ്റ്, സിമ്പിൾ സ്പോർട്സ് കാർ നമുക്ക് വിളിക്കാൻ പറ്റിയ ഒരു കാറ്റഗറി ഉള്ള വണ്ടിയാണ്. അഫോർഡബിൾ ആയിട്ടുള്ള ഒരു എന്താ പറയുന്ന ഒരു സ്പോർട്സ് കാർ ആണ് ടൊയോട്ടയുടെ ഈ ടൊയോട്ട 86 എന്ന് പറയുന്ന ഈ ഒരു മോഡൽ. ഈ ടൊയോട്ട 86 വരുന്നത് 2-liter 4-cylinder ബോക്സർ എഞ്ചിനാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ തന്നെ കാണാണ്ടോ സുബാറു എന്നാണ് ഈ എഞ്ചിനിൽ റൈറ്റ്, ടൊയോട്ട സുബാറു എന്നുള്ള ഒരു കോമ്പിനേഷനാണ് എഞ്ചിനിൽ റൈറ്റിംഗ് തന്നെ വന്നിരിക്കുന്നത്. ഇതൊരു ഫ്രണ്ട് എഞ്ചിൻ റിയൽ വീൽ ഡ്രൈവ് മോഡലാണ് ടൊയോട്ട 86 എന്ന് പറയുന്ന ഈ ഒരു വണ്ടി. ഇത് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു സ്പോർട്സ് കാർ കാറ്റഗറിയാണ് ഈ ടൊയോട്ട 86 എന്താ പറയുന്നത് കുറച്ച് ഒരു അട്രാക്റ്റീവ് ആകുന്നത്. 200 HP 205 Nm ടോക്ക് ആണ് ഈ എഞ്ചിന്റെ പവർ എന്ന് പറയുന്നത്. ഈ വണ്ടി വന്നിരിക്കുന്നത് ഒരു 6-speed മാനുവൽ ട്രാൻസ്മിഷനാണ്. 0-100 km 6.2 seconds വണ്ടി അച്ചീവ് ചെയ്യും. അതുപോലെ തന്നെ ഇന്റീരിയറിലേക്ക് വരുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാം ഇതൊരു സ്പോർട്സ് കാറിന്റെ ഒരു ഒരു റഫ് ലുക്കാണ് ഇന്റീരിയറിന് വന്നിരിക്കുന്നത്. സ്പോർട്ടി സീറ്റുകളും അതേപോലെ തന്നെയുള്ള എന്താ പറയുക ഒരു ബക്കറ്റ് സീറ്റിംഗ് ഒക്കെയാണ് ഈ വണ്ടിയുടെ ഒരു ഇന്റീരിയറിലെ ഫീച്ചേഴ്സായിട്ട് എന്താ പറയുക ഒരു അട്രാക്ഷൻ ആയിട്ട് എനിക്ക് തോന്നിയത്. ഈ വണ്ടി ഒരു എന്താ പറയുക ഒരു അഫോർഡബിൾ സ്പോർട്സ് കാർ ആണ്. ഇപ്പോൾ 13 km മൈലേജ് ഒക്കെ ഇവിടെ ഈ വണ്ടിക്ക് കിട്ടുന്നുണ്ട്. 2.2 liter എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല മൈലേജും കിട്ടുന്നുണ്ട്. പിന്നെ ഈ വണ്ടിയുടെ ഓണർ ചേട്ടന് മാനുവൽ ഗിയർ തന്നെ വേണം എന്നുള്ള ഒരു വാശി കൊണ്ട് ആ മാനുവൽ ഗിയർ വണ്ടി തന്നെയാണ് എടുത്തിട്ടിരിക്കുന്നത്. ഓട്ടോമാറ്റിക് ഓപ്ഷൻ ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് നാട്ടിൽ വണ്ടി ഓടിക്കുന്നവർക്കറിയാം ഇവിടെ വന്ന് നമ്മൾ ഈ ഓട്ടോമാറ്റിക്കിൽ ഓടിക്കുമ്പോൾ നമുക്ക് ആ നാട്ടിലത്തെ ഒരു എന്താ പറയുക ഒരു ത്രില്ലും ഒരു എഫക്റ്റും ഒക്കെ കിട്ടണമെങ്കിൽ നമുക്ക് ആ മാനുവൽ തന്നെ വേണം. അപ്പോൾ ഞാനും എപ്പോഴും ഒരു മാനുവൽ ഗിയർ വണ്ടി ഇഷ്ടപ്പെടുന്ന ഒരാൾ തന്നെയാണ്.
വണ്ടിയുടെ ഇന്റീരിയറിലേക്ക് വന്നു കഴിഞ്ഞാൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ അധികം വരുന്നില്ല ഇതില്. ഇതിപ്പോ ഒരു ആഫ്റ്റർ മാർക്കറ്റ് പേനറിന്റെ മ്യൂസിക് സിസ്റ്റം ആണ് വരുന്നത്. താഴേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഏസിയുടെ കൺട്രോൾസും അതേപോലെ തന്നെയുള്ള ചെറിയ കൺട്രോൾസും നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. പിന്നെ ഇവിടെ ട്രാക്ഷൻ കൺട്രോൾ ഉണ്ട്. പിന്നെ നമുക്ക് സ്പോർട് മോഡ് സെലക്ട് ചെയ്യാനുള്ള സ്വിച്ചും ഈ ഒരു ഗിയർ ബോക്സിന് എടുത്തുണ്ട്. ഇതൊരു 6-speed മാനുവൽ ഗിയർ ആണ് വന്നിരിക്കുന്നത്. ടൊയോട്ട 86ന്റെ റിയർ സീറ്റ് എന്ന് പറയുന്നത് സാധാരണ സ്പോർട്സ് കാറുകളെ പോലെ തന്നെ ചെറിയ സീറ്റുകളാണ് ബാക്ക് സൈഡിൽ വരുന്നത്. അപ്പോൾ ഒരു രണ്ട് അഡൾട്ട്സിന് ഈസി ആയിട്ടിരുന്ന് ഒരു ലോങ് ട്രാവലൊക്കെ ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും ബാക്കിൽ. പക്ഷേ രണ്ട് കിഡ്സ് ആണെങ്കിൽ ഈസി ആയിട്ട് ഇരുന്ന് ട്രാവൽ ചെയ്യാൻ പറ്റിയ തരത്തിലുള്ള റിയർ സീറ്റ്സ് ആണ് ഈ ടൊയോട്ട 86ന് വന്നിരിക്കുന്നത്. ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് സിനിമകൾ കണ്ടിട്ടില്ലാത്ത വണ്ടി ഭ്രാന്തന്മാരുണ്ടായിരിക്കത്തില്ല. ഇപ്പോൾ റീസെൻ്റ്ലി ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് 9 റിലീസായിട്ടുണ്ട്. അപ്പോൾ അതിലൊരു 2012 ടൊയോട്ട GT86 യൂസ് ചെയ്തിട്ടുണ്ട്. ജേക്കബ് ടൊറേട്ടോ ഡ്രൈവ് ചെയ്യുന്നൊരു വണ്ടിയായിട്ടാണ് അതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അധിക സമയമൊന്നുമില്ല, ഒരു പെട്ടെന്നൊരു ചെറിയൊരു സമയത്ത് കാണിച്ചു പോകുന്നേ ഉള്ളൂ. പക്ഷേങ്കിൽ ഈ വണ്ടി പല സിനിമകളിലും പല ഇംഗ്ലീഷ് സിനിമകളിലും യൂസ് ചെയ്യുന്ന ഒരു വണ്ടിയാണ് ഈ GT86 എന്ന് പറയുന്ന ഈ മോഡൽ. അപ്പോൾ ഞാൻ നവീൻചന്ദ്രന്റെ വണ്ടിയിലാണ് ഞാനുള്ളത്. അപ്പോൾ നവീൻചന്ദ്രനോട് ഞാൻ ചോദിച്ചു എന്തുകൊണ്ടാണ് ഈ ടൊയോട്ട 86 എന്നുള്ള ഈ വണ്ടി സെലക്ട് ചെയ്യാൻ കാരണം എന്ന്. അപ്പോൾ ചേട്ടൻ തന്നെ അതിന്റെ ഉത്തരം പറയും. ചേട്ടാ, എന്തുകൊണ്ടാണ് ഈ 86 എന്ന് പറയുന്ന ഈ ഒരു വണ്ടി സെലക്ട് ചെയ്യാനുള്ള ഒരു കാര്യം? ഇത്രയും മാനുവൽ കാർ വേണം എന്നുള്ള ആഗ്രഹം കൊണ്ടെടുത്തതാണ്. ഓക്കെ. രണ്ടാമത്തെ വെച്ചാല് ഞാനൊരു ആനിമി കാണുന്ന കൂട്ടത്തിലുണ്ടായിരുന്നു. ഓക്കെ. അപ്പം പണ്ട് മുതൽ ഇനിഷ്യൽ ഡി എന്ന് പറഞ്ഞൊരു ആനിമി സീരീസ് ഉണ്ടായിരുന്നു. ഓക്കെ. അപ്പൊ അന്നത്ത് ഹീറോ ഡ്രൈവ് ചെയ്യുന്ന ടൊയോട്ട 86 എന്ന് പറഞ്ഞൊരു വണ്ടിയാണ്. ഓക്കെ ഓക്കെ. അപ്പൊ അതിന്റെ ഒരു ഇൻഫ്ലുവൻസ് ആണ് ഈ വണ്ടിയിലോട്ട് എനിക്ക് അടച്ചു കഴിഞ്ഞാൽ എനിക്കൊരു 500 and 30 ഒക്കെ. അപ്പൊ 50 liter ആണ് ഈ വണ്ടിയുടെ ഫ്യൂൾ ടാങ്ക് കപ്പാസിറ്റി വരുന്നത്. അപ്പോ 50 liter ഫ്യൂൾ ടാങ്ക് കപ്പാസിറ്റിയില് ഈ ഒരു മൈലേജ് കിട്ടാന്ന് പറയുന്നത് അത്യാവശ്യം എക്കണോമിക്കലി ഫീസിബിൾ ആണ്. ഇവിടുത്തെ ഒരു മൈലേജ് പ്രൈസ്, ഒരു പെട്രോളിന്റെ പ്രൈസ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം ഫീസിബിൾ തന്നെയാണ്. ഞങ്ങളിപ്പോ ഒരു ഡ്രൈവിന് വന്നതാണ് ആക്ച്വലി പുറത്തേക്ക്. വണ്ടി എന്താ പറയുക, നല്ല കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ഇരുന്ന് യാത്ര ചെയ്യാൻ പറ്റിയ ഒരു ഒരു സ്പോർട്ടി സീറ്റും കാര്യങ്ങളൊക്കെയാണ് വണ്ടിയിൽ വരുന്നത്. ഈ ഒരു മോഡലിൽ വന്നിരിക്കുന്ന ചെറിയൊരു ഡ്രോബാക്ക് എന്ന് പറയാൻ പറ്റുന്നത് ഇതിൽ എന്താ പറയുക, വലിയ ഹെവി പാക്ഡ് ആയിട്ടുള്ള സേഫ്റ്റി ഫീച്ചേഴ്സും കാര്യങ്ങളും ഒന്നും വന്നിട്ടില്ല. ഒരു അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ചെറിയ വണ്ടിക്ക് ഉള്ള സേഫ്റ്റി ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ളു. അപ്പോൾ ചേട്ടൻ, ഈ സേഫ്റ്റി ഫീച്ചേഴ്സ് കുറവായതുകൊണ്ട് എന്തെങ്കിലും കൺസേൺ ഉണ്ടോ ഓടിക്കുമ്പം? തോന്നിട്ടില്ല. ഓക്കെ. അപ്പൊ നമ്മള് നാട്ടിലൊരു വണ്ടി ഓടിച്ചുകൊണ്ട് നടക്കുന്ന ഒരു ഫീൽഡ് കൊണ്ടുനടക്കാൻ പറ്റിയ ഒരു വണ്ടി ആയതല്ലേ. അപ്പൊ ഇന്നത്തെ ഈ ടൊയോട്ട 86ന്റെ റിവ്യൂ എല്ലാവർക്കും ഇഷ്ടപ്പെടണം ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ട് വീഡിയോ ഷെയർ ചെയ്യുക. സൈനിങ് ഓഫ് ജെറിൻ ഫ്രം അറേബ്യൻ മോട്ടറിംഗ്.